ഇത് വന്നാൽ മാത്രമേ ഇത് നമ്മുടെ നാടൻ ഓടാണ്, നമ്മൾ കുറച്ച് ചൈനീസ് റെഡ് ക്ലേ ആണ്. ഇത് നമ്മുടെ യൂറോപ്യൻ റെഡ് ക്ലേ ആണ്. നമ്മുടെ കോൺക്രീറ്റ് ഓടാണേ. ഓരോന്നിൻ്റെ വെയിറ്റിലോട്ട് നമുക്ക് വരാം. ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ ആണ്. ഇനി ഉള്ളത് ചൂടാണ്. ഇതിനകത്ത് ഇടിമിന്നൽ ഏൽക്കുമോ, അതുപോലെ സമൻഡാമിംഗ് കപ്പാസിറ്റി. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ ഒക്കെ ഒരു പ്രൈസ് ആണല്ലേ. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മുടെ റൂഫിങ്ങിനെ കുറിച്ചായിരുന്നു, റൂഫിങ്ങിൻ്റെ കമ്പാരിസൺ വീഡിയോ. അന്ന് പ്രധാനമായിട്ടും നമ്മളതിൽ കമ്പാരിസൺ ചെയ്തിരുന്ന ഒന്ന് നാടനോട്, സെറാമിക്കോട്, പിന്നെ ഷിംഗിൾസ്, അങ്ങനെ ഒരു നാല് പ്രൊഡക്റ്റ് ആയിരുന്നു അതിനകത്ത് എനിക്ക് തോന്നുന്നു ചെയ്തിരുന്നത്. ഒന്നോണ്ടാണെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ അന്ന് പ്രധാനമായിട്ടും പലരും ചോദിച്ച ഒന്നാണ്, നാനോ സെറാമിക് റൂഫ് ടൈൽ എന്തുകൊണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത്. ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു വർഷം കഴിഞ്ഞൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഒരു ഫീഡ്ബാക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പക്ഷേ ഇന്ന് പക്ഷേ നമ്മൾ നിൽക്കുന്നത് അതുപോലെ ഒരു മെഗാ കമ്പാരിസൺ ആയിട്ടാണ്. അതിന് പ്രധാനമായിട്ടും നമ്മുടെ നാടൻ റെഡ് ക്ലേ ഉണ്ട്, നമ്മുടെ യൂറോപ്യൻ റെഡ് ക്ലേ ഉണ്ട്, നമ്മുടെ സെറാമിക് ഓട് എന്ന് പറയുന്ന വൈറ്റ് ക്ലേ ഉണ്ട്, കൂടാതെ നമ്മുടെ കോൺക്രീറ്റ് ഓടുണ്ട്, ഷിംഗിൾസ് ഉണ്ട്, അതുപോലെ നാനോ സെറാമിക് റൂഫ് ടൈലുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു കമ്പാരിസണാണ്. ഓരോന്നിനും ഗുണമുണ്ട്, ദോഷമുണ്ട്, നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഗുണദോഷങ്ങളൊന്ന് നോക്കാം. ഞാൻ ജയശങ്കർ, ഹോമാൻ കമേഷ്യൽ, ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് നോക്കാം. റൂഫിങ് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നമുക്കതിനകത്ത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് നോക്കി അതിൻ്റെ ഒരു കമ്പാരിസണിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും ഒന്ന് എനിക്ക് തോന്നുന്നു ഹീറ്റാണ്, ചൂട് എന്ന് പറയുന്ന വളരെ പ്രശ്നമുള്ളൊരു സംഗതിയാണ്. രണ്ട്, അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷനാണ്, അത് വെള്ളം പിടിച്ചു കഴിയുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നം. മൂന്ന് എന്ന് പറയുന്ന വെയിറ്റാണ്, മറ്റ് അതിൻ്റെ ബ്രേക്കേജ്, അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെല്ലാം വെച്ചിട്ടുള്ള ഒരു കമ്പാരിസണായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാകുന്നത്. ആദ്യം നമുക്ക് പോകേണ്ടത് നമ്മുടെ നാടിൻ്റെ സ്വന്തം നാടൻ റെഡ് ക്ലേ ആണ്, നമ്മളൊക്കെ നാടൻ ഓട് എന്ന് വിളിക്കുന്നത്. വളരെ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോരുന്ന, എനിക്ക് തോന്നുന്ന ആദ്യകാലത്ത് കച്ചിയിൽ മേഞ്ഞ് തുടങ്ങി, പിന്നെ അതിന് ശേഷം നമ്മുടെ ഷീറ്റുകളിലോട്ട് വന്നു, പിന്നെ അങ്ങനെ പയ്യെ പയ്യെ പനയോലകൾ വരെ ചേരുന്ന കാലഘട്ടങ്ങളുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ നാടൻ ഓടിലോട്ട് വരുന്നത്. ഇത് നമ്മുടെ നാടിൻ്റേതായിട്ടുള്ളൊരു പൈതൃകം കാത്തു സൂക്ഷിക്കുന്നൊരു പ്രോഡക്റ്റാണ് നാടൻ ഓടുകൾ. നമ്മുടെ തൃശ്ശൂർ ഏരിയയിലേക്ക് ഒരുപാട് നാടൻ ഓട് കമ്പനികളുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇത് മാംഗ്ലൂരിൽ മംഗലാപുരത്തുനിന്നും വരുന്നുണ്ട്. ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിൽ താഴെയൊക്കെയാണ് ഇതിന് സാധാരണ വരുന്നത്. അതിൽ ചെറുതും ഉണ്ട്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷനാണ്. മെയിനായിട്ടും ഈ പ്രൊഡക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് അറിയാമല്ലോ, ഇത് പോറസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, റെഡ് ക്ലേ ആണ്. അതുകൊണ്ട് തന്നെ വാട്ടറിനെ ഉള്ളിലേക്ക് വലിച്ചു നിർത്തുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. വാട്ടറിനെ ഉള്ളിലോട്ട് വലിച്ചു നിർത്തുന്നു എന്നുള്ളതുകൊണ്ട് ഇതിൽ പ്രധാനമായിട്ട് ഇതിനോടുകൂടെ ചേർത്ത് പറയേണ്ട ഒന്നാണ് ഫംഗൽ ആൽഗെ അറ്റാക്ക്. നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടോ, നമ്മുടെ നാടനോട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ ഒരു രണ്ട് വർഷമൊക്കെ കഴിയും, എനിക്ക് തോന്നുന്നു രണ്ട് വർഷം പോലും കഴിയണ്ട, അതിന് മുന്നേ തന്നെ അതിനകത്ത് ഫംഗസ് ആൽഗെ അറ്റാക്കുകൾ വരാറുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വെള്ളം വലിച്ചു നിർത്തുന്നത് കൊണ്ട് അതിനുള്ളിൽ നിന്ന് വരുന്ന അവർ പായയിൽ പൂപ്പലൊക്കെ പിടിച്ച് വരാറുണ്ട്. പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അത് കഴുകി കളഞ്ഞിട്ട് പെയിൻ്റ് അടിക്കും. പക്ഷേ എങ്കിൽ പോലും ഈ വാട്ടർ നിൽക്കുന്ന ഇതിൻ്റെ ഉള്ളിലാണ്, ഉള്ളിൽ നിൽക്കുമ്പോഴത്തേക്കും രണ്ടാമതൊരു കാര്യമായിട്ടുണ്ട്, ഇതിന് വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമുക്കിതിൻ്റെ നോർമലിയുള്ള വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5% വരെ വാട്ടർ അബ്സോർപ്ഷൻ സംഭവിക്കാറുണ്ട്. വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് കൂടുതലായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ കനം കൂടുന്നൊരു പ്രൊഡക്റ്റാണ്. ഫംഗൽ ആൽഗി അറ്റാക്കുകൾ വളരെ കൃത്യമായിട്ട് വരുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ നാടൻ ഓടുകൾ. പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ നല്ല തണുപ്പായിരിക്കും. ബാക്കിയുള്ള ഓടുകളെ അപേക്ഷിച്ച് തണുപ്പുള്ളൊരു പ്രൊഡക്റ്റാണ്. ബാക്കിയുള്ള ഓടുകളിലോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ റെഡ് ക്ലേ ആണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള പ്രോഡക്റ്റ് അല്ല, യൂറോപ്യൻ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ നാടൻ റെഡ് ക്ലേ പറഞ്ഞ പോലെ തന്നെ ഇത് വരുന്നത് വെളിയിൽ രാജ്യത്തു നിന്ന്, യൂറോപ്യൻ രാജ്യത്തു നിന്നാണല്ലോ. അവിടുത്തെ റെഡ് ക്ലേ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റ്. വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ച് കുറയും, ഒരു 4% വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വെയിറ്റ് കൂടുന്ന ഒരു പ്രൊഡക്റ്റാണ്. കൂടാതെ വെയിറ്റിലോട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ വെയിറ്റ് ഓരോന്നായിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നാളെ ഇത് ഫംഗൽ ആൽഗി അറ്റാക്കുകൾ ഉണ്ടാവാനായിട്ട് വളരെയധികം സാധ്യതയുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ നാടൻ ഓടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. ഇനി വരുന്നത് നമ്മുടെ സെറാമിക് ഓട് എന്ന് പറയുന്ന ചൈനീസ് വൈറ്റ് ക്ലേ. യഥാർത്ഥത്തിൽ ഇത് ചൈനീസ് പ്രൊഡക്റ്റാണ്. അതാ ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് വൈറ്റ് ക്ലേ ആണ്. നമ്മൾ ഇത്രയും നേരം കണ്ടതൊക്കെ റെഡ് ക്ലേ ആയിരുന്നു, ഇത് വൈറ്റ് ക്ലേ ആണ്. ഇതിന് പലരും പറയുന്ന സെറാമിക് ഓട് എന്നാണ്. ഇതിൻ്റെ മുകളിലുള്ള ഒരു സെറാമിക് കോട്ടിംഗ് ആണ് യഥാർത്ഥത്തിൽ സെറാമിക് ഓട് എന്ന് ഇതിന് പറയാനായിട്ടുള്ള കാരണം. ഇതിൽ മെയിനായിട്ട് വാട്ടർ അബ്സോർപ്ഷൻ, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ നാടൻ ഓടുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ റെഡ് ക്ലേയെ സംബന്ധിച്ചിടത്തോളം വാട്ടർ അബ്സോർപ്ഷൻ കുറവുള്ള പ്രോഡക്റ്റാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറഞ്ഞ ചൈനീസ് വൈറ്റ് ക്ലേ എന്ന് പറയുന്നത്. വാട്ടർ അതുപോലെ അബ്സോർബ് ചെയ്യത്തുള്ളൂ ഉള്ളിലോട്ട്. അതുകൊണ്ട് തന്നെ
ഈ പ്രൊഡക്റ്റിന് ചൂട് കൂടുതലായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അത് ചൂടിലോട്ട് വരുമ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. കാലാകാലങ്ങളിൽ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ആൽഗേറ്റർ ഉണ്ടായേക്കാം. പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഒരുപാട് ഡിസൈൻസിലൊക്കെ അവൈലബിളാണ്. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട്, അതുപോലെ ഇതും അതുപോലെ തന്നെ ഒരു ഡിസൈനാണ്, ചൈനീസ് വൈഫ്ലയാണ്. ഇനി അതിൻ്റെ ഒരു സ്ലാൻഡിങ് മോഡൽ പ്രൊഡക്റ്റാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന, ഒത്തിരി ആൾക്കാർ മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് യഥാർത്ഥത്തിൽ ഇത്, കോൺക്രീറ്റ് ഓട് എന്ന് പറയും. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ കണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. കോൺക്രീറ്റ് ഓടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വാട്ടർ അബ്സോർഷൻ, നിങ്ങൾ കോൺക്രീറ്റിൽ എത്രമാത്രമാണ് വാട്ടർ അബ്സോർഷൻ പ്രതീക്ഷിക്കുന്നത്, അതേ വാട്ടർ അബ്സോർഷൻ റേറ്റ് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഏകദേശം 0.5 അല്ലെ 0.4 വാട്ടർ അബ്സോർഷൻ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് നല്ലോണം വെള്ളം വലിക്കും, കനം നല്ല രീതിയിൽ ഭാരം കൂടും. ഭാരത്തെ സംബന്ധിച്ചുള്ള ഇതിനാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്. ഭാരത്തിലോട്ട് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. വാട്ടർ അബ്സോർഷൻ വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് ആൽഗയൊക്കെ അറ്റാക്ക്, ഫംഗൽ അറ്റാക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വാട്ടർ അബ്സോർഷൻ ഉള്ളപ്പോഴത്തേക്ക് അത് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകം പറയേണ്ട, ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇനി നമുക്ക് വരേണ്ടത് ഷിംഗിൾസിലേക്കാണ്. ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും കണ്ടിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഷിംഗിൾസ്. ഒരു കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് ഷിംഗിൾസ്. ഇതിനകത്ത് വാട്ടർ അബ്സോർഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒരു ടാർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. സോ വാട്ടർ അബ്സോർഷൻ റേറ്റ് ഈ പറഞ്ഞ പ്രൊഡക്റ്റിനേക്കാളൊക്കെ കുറവായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് യഥാർത്ഥത്തിൽ ഷിംഗിൾസ്. ഇനി നമുക്ക് നമ്മുടെ നാനോ സെറാമിക് റൂഫ് ടൈലിലേക്ക് വരാം. MFP റൂഫ് ടൈൽ അല്ലെ നാനോ സെറാമിക് റൂഫ് ടൈൽ എന്നൊക്കെയാണ് ഇനി പറയുന്നത്. ഇത് അതിൻ്റെ ഒരു മോഡലാണ്. ഇതിൽ 0% ആണ് വാട്ടർ അബ്സോർഷൻ ടൈൽ. നിങ്ങൾക്കറിയാം ഇത് നാനോ സെറാമിക്കാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ എന്താ പറയുക, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ക്ലേ അങ്ങനെയുള്ള സംഗതികളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇതിന് വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി ഇല്ല. സോ ഇതിനകത്ത് ഫംഗൽ ആൽഗ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് പ്രതീക്ഷിക്കേണ്ട. വളരെ കുറവ് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാട്ടർ അബ്സോർഷനാണ്. ഇനി ചൂട് നമുക്ക് നോക്കാം. ഇതിനോട് ഡിപ്പെൻഡ് ചെയ്ത് വരേണ്ട ഒന്നാണ് ചൂട്. റേഡിയേഷൻ ഹീറ്റ് 1% പോലും കടത്തിവിടാത്തൊരു പ്രോഡക്റ്റാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ രണ്ടോ മൂന്നോ വീഡിയോസ് നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ രണ്ടാമത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് അതിൻ്റെ കസ്റ്റമർ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. മൂന്നാമത്തെ വീഡിയോ നമ്മുടെ അതിൻ്റെ ലേയിങ്ങും പറയുന്നുണ്ട്. ആ സമയത്തും നമുക്കിത് ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണേലും അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞും നമുക്കത് കഴിഞ്ഞ് എൻ്റെ ബാക്ക് സൈഡിൽ പോലും തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തീരെ ചൂടില്ലാത്തൊരു പ്രോഡക്റ്റാണ് ശരിക്കും നാനോ സെറാമിക് റൂഫ് ടൈൽ. ഇനി ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഒന്ന് ഇത് ഡയറക്റ്റ് കോൺക്രീറ്റിലോട്ട് ചെയ്യാറില്ല. നമ്മൾ സാധാരണ ഇത് വിരിച്ച്, പെർലിങ് വിരിച്ച് അതിൻ്റെ മുകളിലേക്ക് വി ബോർഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഈ പ്രോഡക്റ്റ് തന്നെ നല്ലോണം ഹീറ്റ് അബ്സോർബിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സിമെൻറ്റ് ഫൈബർ ബോർഡ് വരുമ്പോഴത്തേക്കും കൂടുതൽ ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്യും, അതുപോലെ താഴേക്ക് വിടാനായിട്ടുള്ള സാധ്യതയുള്ളൊരു പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ സെറാമിക് ബോർഡുകളാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെറാമിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതൊരു സെറാമിക് കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് ശരിക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ആ ഹീറ്റ് അബ്സോർഷൻ ശരിക്കും ഇതിനെ താഴത്തേക്ക് അതിനെ തള്ളുകയും ചെയ്യും. ഇനി വരുന്ന കോൺക്രീറ്റോട് നമ്മൾ വാട്ടർ അബ്സോർഷൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഹീറ്റ് അബ്സോർഷൻ. കോൺക്രീറ്റോട് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് കട്ടകൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും വെട്ടുകല്ലുകളൊക്കെ യൂസ് ചെയ്യുന്ന ചൂട് കുറയ്ക്കാനായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ കോൺക്രീറ്റ് കട്ടകൾ എന്ന പോലെ തന്നെ കോൺക്രീറ്റ് ഓടുകൾക്കും കൃത്യമായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ ഹീറ്റ് അതുപോലെ താഴേക്ക് വിടാനും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഹീറ്റ് ശരിക്കും പിടിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോൺക്രീറ്റ് ഓടുകൾ. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് നമ്മൾ പറഞ്ഞിരുന്ന ചൈനീസ് ഓടുകൾ തന്നെയാണ്. ഈ ചൈനീസ് വൈറ്റ് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതിൻ്റെ ബേസിക്, അതിന് ബേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വൈറ്റ് ക്ലേക്ക് വാട്ടർ അബ്സോർഷൻ കപ്പാസിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ വാട്ടർ അബ്സോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും അത് അങ്ങനെയും കൂടി ഒരു കാരണമുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ചൈനീസ് വൈറ്റ് ക്ലേക്ക്. ഇനി നമ്മുടെ യൂറോപ്യൻ റെഡ് ക്ലേ ആണ്. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ റെഡ് ക്ലേ ആണ്. റെഡ് ക്ലേക്ക് ഈ പറഞ്ഞ പോലെ പോറസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മൾ ആദ്യം വാട്ടർ അബ്സോർഷൻ പറഞ്ഞപ്പോഴത്തേക്കും വാട്ടർ വലിക്കാനായിട്ടുള്ള സാധ്യതയുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഒരു ക്യാപ്ചറിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബിങ് കപ്പാസിറ്റി ശരിക്കും പറഞ്ഞാൽ ഇതിലുണ്ടെങ്കിൽ പോലും ആ ഹീറ്റിനെ യഥാർത്ഥത്തിൽ താഴേക്ക് വിടാനായിട്ടുള്ള ടെൻഡൻസി കുറയും. ഈ പറഞ്ഞ നാനോ സെറാമിക് റൂഫ് ടൈൽ ഒഴികെ ബാക്കി വരുന്ന എല്ലാ പ്രോഡക്റ്റിനേക്കാളും കുറച്ചുകൂടെ ഹീറ്റ് കുറച്ച് പിടിക്കുന്ന, അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് യഥാർത്ഥത്തിൽ നമ്മുടെ യൂറോപ്യൻ റെഡ് ക്ലേ എന്ന് പറയാം. നാനോ സെറാമിക് റൂഫ് ടൈലാണ്, 0 ഞാൻ പറഞ്ഞത്. ഇനി വരുന്നത് നമ്മുടെ നാടനോട്. നാടനോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയുകയാണ്, വെള്ളം വലിക്കുന്നത് കൊണ്ട്, പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടും ഇതിനുള്ളിൽ വെള്ളം നിൽക്കുന്നത് കൊണ്ടും താഴേക്ക് ഹീറ്റിനെ കടത്തിവിടാനുള്ള ആ ഒരു എന്താ പറയുക ശക്തി ഇതിന് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതാണ് സാധാരണ ഗതിയിൽ നമ്മുടെ നാടനോട് വിരിച്ചു കഴിഞ്ഞാൽ അതിന് പൊതുവെ ചൂട് കുറവാണ് എന്ന് പറയാൻ കഴിയും. ഇനി ഓരോന്നിൻ്റെയും വെയിറ്റിലോട്ട് നമുക്ക് വരാം. നമ്മുടെ നാടനോട് ഏകദേശം ഒരു എന്താ പറയുക ഒരു 2.5 കിലോ 3 2.5 to 3.5 കിലോ എന്ന് വേണമെങ്കിൽ പറയാം.
വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓരോന്നിൻ്റെയും വെയിറ്റ് വ്യത്യാസം വരും. അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ നാടനോട്. അതായത് നമ്മളൊരു 2000 സ്ക്വയർ ഫീറ്റുള്ള വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, 2000 സ്ക്വയർ ഫീറ്റ് കൂരയുള്ള വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ഓട് വേണമെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 2000 അല്ലെങ്കിൽ 2500 ഓട് വന്നാൽ അത് ഇൻറ്റു 2.5 എന്ന് കണക്കാക്കിയാൽ, മിനിമമാണ് ഞാൻ പറഞ്ഞത്, കണക്കാക്കി നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ വരുന്ന അതിൻ്റെ വെയിറ്റ് ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ യൂറോപ്യൻ റെഡ് ക്ലേയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഏറെ ഭാരമുള്ളൊരു സാധനമാണ്, 4.5 എന്ന് വിചാരിക്കാം. അത്രയും വെയിറ്റ് വരുന്ന, നല്ല വെയിറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റാണ് യഥാർത്ഥത്തിൽ നമ്മുടെ യൂറോപ്യൻ റെഡ് ക്ലേ. ഇനി നമ്മുടെ ചൈനീസ് വൈറ്റ് ക്ലേ അല്ലെങ്കിൽ സെറാമിക്കോട്, ഇത് വരുമ്പോഴും വെയിറ്റ് ഏകദേശം നാടനോടിനോടൊക്കെ സമാനമായിട്ടുള്ള വെയിറ്റാണ്. 3 കിലോ തൊട്ട് 2.5 കിലോ 3 കിലോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഷിംഗിൾക്ക് സാധാരണഗതിയിൽ വലിയ വെയിറ്റ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ്. ഒരു എന്താ പറയുക, റൂഫിങ്ങിൽ വരുമ്പോഴത്തേക്കും വെയിറ്റ് ഇല്ലാതെ അതിൻ്റെ മുകളിൽ, പക്ഷേ നമ്മുടെ സിമെൻറ്റ് ഫൈബർ ബോർഡ് വരുമ്പോഴത്തേക്കുള്ള ഒരു വെയിറ്റ് മാത്രമേ ഇതിന് എക്സ്ട്രാ വരുന്നുള്ളൂ. വലിയ വെയിറ്റ് ഈ പറഞ്ഞതിൽ വെച്ച്, ഇപ്പം ഇത്രയും നേരം നമ്മൾ കണ്ടതിൽ വെച്ച് വെയിറ്റ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് ഇത്. ഇതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള പ്രോഡക്റ്റ്. നമുക്കൊരു കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഏകദേശം 5.5 കിലോ തൊട്ടൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതിന് 5.5 കിലോയ്ക്ക് മുകളിൽ വെയിറ്റുള്ളൊരു പ്രോഡക്റ്റാണ്. ഏറ്റവും അധികം വെയിറ്റ് വരുന്നത് ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു മിനിമം വീടിൻ്റെ മുകളിലാണെന്നുണ്ട്. ഇത് കയറിക്കഴിഞ്ഞാൽ 1000 ഓട് കയറണം എങ്കിൽ അതിൻ്റെ മുകളിലോട്ട് 5500 കിലോ വെയിറ്റാണ് യഥാർത്ഥത്തിൽ ഇത് കൊണ്ടുവന്ന് തരുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുമ്പോഴത്തേക്ക്, നമ്മുടെ ഷിംഗിൾസിൻ്റെ വെയിറ്റൊക്കെ വരുമ്പോൾ ഏകദേശം 600 സ്ക്വയർ ഫീറ്റ് കണക്കാണേ ഒരു 600-700 ഗ്രാമൊക്കെയേ വരത്തുള്ളൂ. ഒരു ഷീറ്റായിട്ട് വരുമ്പോൾ മാത്രമാണ് എനിക്ക് 1 കിലോയൊക്കെ വരത്തുള്ളൂ. ഇനി നമ്മുടെ നാനോ സെറാമിക് റൂഫ് ടൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ തീരെ, ഞാൻ അന്നത്തെ വീഡിയോയിൽ ഇത് വീശി കാണിക്കുന്നുണ്ട്, എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ 2 എണ്ണം വെച്ചിട്ടുണ്ട്. തീരെ വെയിറ്റ് കുറഞ്ഞ പ്രോഡക്റ്റാണ്. 400 ഗ്രാം തൊട്ട് 600 ഗ്രാം വരെയാണ് ഏകദേശം ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനകത്ത് ഇടിമിന്നലേൽക്കുവോ അതുപോലെ സമൺ ഡാമിങ് കപ്പാസിറ്റി, അതൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഏതൊരു റൂഫിംഗ് സൊല്യൂഷൻ ആണെങ്കിലും അതിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇടിമിന്നൽ ഏൽക്കാതിരിക്കത്തുള്ളൂ. സാധാരണ നമ്മുടെ ഷീറ്റുകളിലൊക്കെ പലരും ചോദിക്കുന്നതാണ്, ടിൻ ഷീറ്റുകളിൽ ഇടിമിന്നൽ ഏത് പ്രതിസന്ധികളെ അല്ലെ പ്രതിബന്ധങ്ങളെ അടിച്ച് കളയാൻ പോകുന്ന ശക്തിയുള്ളതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ വരത്തില്ല എന്നുള്ളതാണ്. അതിൽ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൃത്യമായിട്ട് എന്താ പറയുക, കൃത്യമായിട്ടുള്ള ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് അളവ് വളരെ കൂടുതലാണ് ഇതിനകത്തുള്ളത്. 100% സുരക്ഷിതമാണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ സൗണ്ട് ഡാമിങ്ങിൻ്റെ കേസിലും ഒരു ശകലം പോലും സൗണ്ട് നമുക്ക് അകത്തോട്ട് വരത്തില്ല. ഇതിനകത്തോട്ട് വെള്ളം മഴവെള്ളമൊക്കെ വീഴാൻ നേരത്തുള്ള സൗണ്ട് ഡാമിങ്ങിൻ്റെ കേസിലും ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഷിംഗിൾസിലോട്ട് വരുമ്പോഴും ഈ പറഞ്ഞതുപോലെയാണ്. ഈ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന റൂഫിംഗ് സൊല്യൂഷനായിട്ടുള്ള ഓരോ പ്രോഡക്റ്റിലും അതിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ അളവിനനുസരിച്ചിരിക്കും അതിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഇടിമിന്നൽ ഏൽക്കാനായിട്ടുള്ള സാധ്യതയും അതിൻ്റെ അത് സാധ്യത ഇല്ലായ്മയൊക്കെ അതിനെ സംബന്ധിച്ചിരിക്കുന്നതാണ്. നമുക്കിതിൽ മഴവെള്ളം വീഴുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ കാര്യം നോക്കാം. അതിന് പറയുന്നത് സൗണ്ട് ഡാമിങ് കപ്പാസിറ്റി എന്നുള്ളതാണ്. നമ്മുടെ നാനോ സെറാമിക് റൂഫ് ടൈലിലോട്ട് വരുമ്പോഴത്തേക്കും ഏറ്റവും അധികം സൗണ്ട് ഡാമിങ് കപ്പാസിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ബാക്കിയുള്ള നമ്മുടെ ചൈനീസ് വൈറ്റ് ക്ലേ ആയിക്കോട്ടെ, നമ്മുടെ കോൺക്രീറ്റ് ഓട് ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിലും സൗണ്ട് ഡാമിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എല്ലാത്തിലും ഏകദേശം നല്ല രീതിയിൽ തന്നെ ഉള്ള പ്രോഡക്റ്റ്. സൗണ്ട് ഡാമിങ്ങിൻ്റെ പ്രശ്നങ്ങളധികം ഇല്ലാത്ത പ്രോഡക്റ്റാണ് ഈ ഇരിക്കുന്നതെല്ലാം തന്നെ. റൂഫിംഗ് സൊല്യൂഷനിലോട്ട് വരുമ്പോൾ ഏത് ഓപ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം നമ്മുടേതാണ്. പക്ഷേ അത് ഏത് രീതിയിൽ എങ്ങനെ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് അടുത്തതായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു സാധനം ഇതിൻ്റെ പ്രൈസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഏകദേശം പ്രൈസ് കൂടെ പറഞ്ഞു പോകാം. ഡിപ്പെൻസ് ഓൺ ഏരിയ അനുസരിച്ച് വ്യത്യാസപ്പെടും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ നാടൻ ഓടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 35 രൂപ തൊട്ട് പെർ പീസാണ് പറയുക. ഇതൊരു സ്ക്വയർ ഫീറ്റ് ഇല്ല, പെർ പീസിന് 35 രൂപ തൊട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഏരിയ അനുസരിച്ചൊക്കെ വ്യത്യാസം വന്നേക്കാം. ഒരു സ്ക്വയർ ഫീറ്റൊക്കെ വരുമ്പോൾ 50 രൂപ വന്നേക്കാം. മെറ്റീരിയൽ പ്രൈസ് മാത്രമാണ് പറയുന്നത്, വിരിക്കുന്നതിൻ്റെ പ്രൈസ് അല്ല. ഇത് നമുക്ക് നമ്മുടെ യൂറോപ്യൻ റെഡ് ക്ലേയിലോട്ട് വരാം. ഏകദേശം 150 രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 150 രൂപ എന്ന് പറഞ്ഞാൽ 150 രൂപയ്ക്ക് ഇത് കിട്ടുമെന്നല്ല കേട്ടോ, 150 രൂപ തൊട്ട് 200 രൂപ തൊട്ടും അങ്ങനെ 500-600 രൂപയ്ക്ക് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ചൈനീസ് റെഡ് ക്ലേയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 80 രൂപ തൊട്ടൊക്കെ അവൈലബിൾ ആണ്. മുൻപ് ചൈനയിൽ നിന്ന് ഈ സാധനം വരുന്നതിന് ചീപ്പായിട്ട് വന്നിരുന്നു. ആ സമയത്തൊക്കെയാണ് വളരെ കുറഞ്ഞ 50 രൂപയ്ക്ക് 45 രൂപയ്ക്ക് ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കൊടുക്കാനായിട്ടുള്ള നിർവാഹമില്ല. അതുകൊണ്ട് ഈ ഒരു റേറ്റാണ് ഇപ്പോൾ ഉള്ളത്. കോൺക്രീറ്റ് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും ഏകദേശം 60 രൂപ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റാണ് നമ്മളിത് എല്ലാത്തിലും പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളതാണ്. ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് 60 രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് നമ്മുടെ കോൺക്രീറ്റ് ഉള്ളിലോട്ട് വരുന്നു. സിംഗിൾസിലോട്ട് വരുമ്പോൾ ഏകദേശം 90 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഇനി നമ്മുടെ നാനോ സെറാമിക് റൂഫ് ടൈലിലോട്ട് വരുമ്പോൾ 95 രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉള്ള പ്രോഡക്റ്റാണ്, സ്റ്റാർട്ടിംഗ് ആണ് പറയുന്നത്. അത് 95 തൊട്ട് നമുക്ക് 100 രൂപ 140 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ബ്രേക്കേജ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും ഇതിലേതാണ് പൊട്ടുന്നതെന്ന് ഒരു സാധാരണക്കാരന് ഏകദേശം അറിയുന്നുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും നമുക്കിതൊന്ന് താഴേക്ക് ഇട്ട് നോക്കാം. ഒരു പ്രത്യേക ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇട്ട് നോക്കാം ഇത് പൊട്ടുപോയില്ല എന്നുള്ളത്. ഉപോത്ബലകമായ തെളിവൊന്നുമല്ല കാണിക്കുന്നു കേട്ടോ.
താഴെ വീണാൽ പൊട്ടു, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു ബ്രേക്കേജ് ടെസ്റ്റ് കൂടെ നമുക്ക് നടത്തി നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെയല്ല ഈ ടെസ്റ്റ് എടുക്കുന്നത്. അതിന് ഓരോ കമ്പനിക്കും അതിൻ്റേതായിട്ടുള്ള, അല്ലെ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ബ്രേക്കേജ് ഒന്ന് നോക്കാം. നമ്മളെ ആദ്യം തന്നെ ഷിംഗിൾസ്, ഷിംഗിൾസ് പൊട്ടുന്ന കേസില്ലെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ ഇത് ഉരുക്കി പിടിക്കുമ്പോഴത്തേക്കും അതുപോലെ ചൂട് തണുപ്പ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് റിജിഡ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനുണ്ടാകുന്ന ഏക പ്രശ്നം എന്ന് പറഞ്ഞതാ ഇതുപോലുള്ള സംഗതികളാണ്. ഇത് വന്നാൽ മാത്രമേ ഇതിനൊരു പ്രോബ്ലം പറ്റുള്ളൂ, അല്ലാന്നുണ്ടോ പൊട്ടുക എന്ന് പറയുന്ന സംഗതിയിൽ ഇതിങ്ങനെ ഒടിഞ്ഞു പോവുകയാണ് സാധാരണ ചെയ്യാറ്. ഇനി നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളായിട്ട് താഴെയിട്ട് നോക്കാം, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ നാടനോടാണ്, നമ്മൾ കുറച്ച് മുന്നേ കടിച്ച നാടനോട്. ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഗോവിനിയാണ്, ഏകദേശം 11 അടി, ഏറ്റവും മുകളിൽ 11 അടിയാണുള്ളത്. ഇതിൻ്റെ 4-ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ കയറി നിന്നിട്ട് താഴേക്ക് ഇട്ട് നോക്കാം. അപ്പോൾ അടുത്തതും അങ്ങനെ തന്നെ ചെയ്യും. 4-ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറി ചെയ്യാം. അപ്പോൾ അതാ ഇത് എറിയുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇടുന്നതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും അറിവുണ്ടായിരിക്കും. നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. താഴേക്ക് ഇടുവാണ്. അതാ നാടൻ ഓടാണ്, നമ്മുടെ നാടൻ റെഡ് കളൈ. ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായല്ലോ, അത് പൊട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാഭാവികമാണ്. ഇത് നമ്മുടെ ചൈനീസ് വൈറ്റ് ക്ലേ ആണ്. ഇനി ഇത് നമ്മൾ 1-ാമത്തെ ഇതിൽ തന്നെ 4-ാമത്തെ സ്റ്റെപ്പിലോട്ട് കയറിയിട്ടാണ് ഇടാൻ നോക്കുന്നത്. ഇതാ ഇതാണ് പ്രോഡക്റ്റ്, ചൈനീസ് വൈറ്റ് ക്ലേ, അതായത് നമ്മുടെ സെറാമിക്കോട്. താഴേക്ക് ഇടുകയാണേ. എന്താ സൗണ്ട്, ഭയങ്കര കാവ്യാത്മകമായ സൗണ്ടിലാണ് ഇത് ചിന്നി ചിതറിപ്പോയത് കേട്ടോ. ഇതിനൊക്കെ നാദം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇനി അടുത്ത പ്രോഡക്റ്റ്, ഇത് നമ്മൾ കണ്ട പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ യൂറോപ്യൻ റെഡ് ക്ലേ ആണ്. നമ്മളിപ്പോൾ 2 എണ്ണം കാണിച്ചു, നാടൻ കാണിച്ചു, അതുപോലെ തന്നെ ചൈനീസും കാണിച്ചു. ഇനി നമ്മുടെ യൂറോപ്യൻ റെഡ് ക്ലേ ഇടാൻ പോവാണ്. എങ്ങനെയാണ് പൊട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യൻ റെഡ് ക്ലേ താഴേക്ക് ഇടുകയാണ്. തെറിക്ക് ചെതറുന്ന ചെതറിച്ച, പക്ഷേ നാദം നമ്മുടെ സെറാമിക്കോടിൻ്റെ അത്രയും പോകുന്നില്ല കേട്ടോ, അതിനാണ് നല്ല സൗണ്ട്. ഇനി അടുത്തത് നമ്മുടെ കോൺക്രീറ്റ് ഓടാണേ. കോൺക്രീറ്റ് ഓട്ടം വെയിറ്റ് ഞാൻ പറഞ്ഞായിരുന്നു, ഇതായത് 5.5 കിലോയോളം ഉണ്ട് വെയിറ്റ്. 4-ാമത്തെ സ്റ്റെപ്പിൽ തന്നെ എത്തി. നോക്കട്ടെ ഇത് എങ്ങനെയുണ്ട്. ആ ഇത്ര ഉയരത്തിൽ നിന്നാണ് താഴേക്ക് ഇടുന്നത് കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഈ എന്നാ പറയുക, ഡോലക്കില്ലേ എന്നടിക്കുന്ന പോലെ ഒരു വാക്വം സൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ളത് നമ്മുടെ MFP നാനോ സെറാമിക് റൂഫ് ടൈലാണ്. നിങ്ങൾ കാണുന്ന പോലെ നാനോ സെറാമിക് റൂഫ് ടൈൽ ഞാൻ താഴേക്ക് ഇടാൻ പോവാണ്. അത് പൊട്ടിയിരുന്നെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇറങ്ങി വന്നത്. ഞാൻ ആദ്യം ഇത് വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു, ഇതൊരു സയൻറ്റിഫിക്കൽ പ്രൂവൺ ടെക്നോളജി ഒന്നുമല്ല, പക്ഷേ നമ്മളൊന്ന് ചെയ്തു നോക്കുന്നുവെന്നേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഇനി ഞാൻ ഏറ്റവും മുകളിലോട്ട് കയറാം. ഇതൊന്നും ഏറ്റവും മുകളിൽ നിന്നിട്ടാലും പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടം താഴേക്ക് ഇടുകയാണ്. ഇതാ ഇനിയിപ്പം താഴേക്ക് ഇടുമ്പോൾ പലരും ചിന്തിക്കുമായിരിക്കും ഇത് പറന്നു പോകുമെന്നൊക്കെ ഉള്ളത്. ഇതിൻ്റെ ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ അതുപോലെ ലോക്ക് ചെയ്തിട്ട് അതിനിടയിൽ സ്ക്രൂവും കൂടെ വരുന്ന ഒന്നാണ്, ഡയറക്റ്റ് പറലിങ്ങിലോട്ടാണ് ഉറപ്പിക്കുന്നത്. അഥവാ പറഞ്ഞു വേണേൽ കൂര ഉൾപ്പെടെ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഇതിട്ട് നോക്കാം. താഴേക്ക് ഇടുന്നത് ഇത് നിറിയാലേ, താഴേക്ക് ഞാൻ നിറിയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇത്രേ ഉള്ളൂ ഉദ്ദേശിച്ചുള്ളൂ, നമ്മൾ ഏതൊരു റൂഫിംഗ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അതിലേറ്റവും ആപ്റ്റായിട്ടുള്ള ഏത് എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങിയ, നിങ്ങൾക്ക് ബഡ്ജറ്റിന് പറ്റുന്ന പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഏതാണെന്ന് വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞ നാടനോടായിരുന്നു. കാരണം അതിലൊന്ന് ബഡ്ജറ്റ് എന്ന് പറയുന്ന പ്രധാന സംഗതിയുണ്ട്. ബഡ്ജറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് തന്നെയാണ് നാടനോട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ, നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കിയൊന്നും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നാനോ സെറാമിക് റൂഫ് ടൈൽ തന്നെയാണ്. കാരണം വെയിറ്റ് ലെസ് ആണ്, ആൽഗ ഫംഗസ് പ്രശ്നങ്ങളില്ല, ചൂടില്ല, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പ്രധാനമായിട്ട് നിങ്ങളുടെ തന്നെ ചോയ്സാണ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ ഏത് പ്രോഡക്റ്റ് ചെയ്താലും, അതിപ്പം നമ്മുടെ നാടനോടായിക്കോട്ടെ, ചൈനീസ് വൈറ്റിലായിക്കോട്ടെ, യൂറോപ്പിനോടായിക്കോട്ടെ, കോൺക്രീറ്റോടായിക്കോട്ടെ, നമ്മുടെ നാനോ സെറാമിക് ആയിക്കോട്ടെ, ലേ ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ലേ ചെയ്യാൻ അറിയുന്ന, കൃത്യമായിട്ട് വർക്ക്മാൻഷിപ്പ് തരുന്ന ഒരാളെ കൊണ്ട് മാത്രം ചെയ്യിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിനെ ആയിരിക്കും കുറ്റം പറയുക. പക്ഷേ അങ്ങനെയല്ല, നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളെന്ന് ഉറപ്പുവരുത്തി അവർക്ക് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഏതും ഏത് പ്രൊഡക്റ്റും, നിങ്ങളുടെ കൂരകൾ അതായത് അങ്ങനെ പറയാം, അങ്ങനെയാണല്ലോ പറയുന്നത്, നിങ്ങളുടെ കൂരകൾ വളരെ ഭംഗിയായിട്ടിരിക്കാനായിട്ട് അത് സഹായകരമാകും. യഥാർത്ഥത്തിൽ ഇതൊരു കമ്പാരിസൺ സ്റ്റഡിയാണ്. ഇതിൽ ഇനിയും അപ്ഡേഷൻസ് വരാനുണ്ടാകും, നമുക്ക് ഇനിയും നോക്കാം കൂടുതലായിട്ടുള്ള ഫോളോ അപ്പ് വീഡിയോകൾ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത നേരം പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റുകൾ ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻഡിക്കർ.